ഫ്രണ്ട്സ് വെൽക്കം ടു സഞ്ചാരി ട്രാവൽ വേൾഡ് സഞ്ചാരി ട്രാവൽ വേൾഡിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ കൊറോണ ടൈം ഒക്കെ ആയതുകൊണ്ട് നമുക്ക് പുറത്ത് ബേക്കറിയിലൊന്നും പോകാൻ പറ്റുകയില്ല അപ്പൊ നമ്മുടെ വീട്ടിന്റെ പരിസരത്ത് തന്നെ അവൈലബിൾ ആയിട്ടുള്ള കപ്പ വെച്ചിട്ട് ഒരു കപ്പ കട്ട്ലേറ്റ് ആണ് ഇന്ന് നമ്മൾ ഉണ്ടാക്കുവാനായിട്ട് പോകുന്നത് വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ കാണുവാൻ മറക്കരുത് ഇതുവരെ ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്യുമ്പോൾ ഇതുപോലെയുള്ള നല്ല നല്ല വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുന്നതായിരിക്കും അപ്പോൾ കീപ് വാച്ചിങ് സഞ്ചാരി ട്രാവൽ വേൾഡ് അപ്പൊ നമുക്ക് ഇതിനു വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം ആദ്യം കപ്പ ഇതുപോലെ ചെറുതായിട്ട് പുഴുങ്ങി വെച്ചിട്ടുണ്ട് നല്ലതായിട്ട് വേകണം ഇത് നമ്മൾ പൊടിച്ചാണ് എടുക്കുന്നത് ഇവിടെ നമുക്ക് ഉരുളക്കിഴങ്ങ് വേണമെങ്കിൽ ചേർക്കാം ഞങ്ങൾ ഉരുളക്കിഴങ്ങ് ചേർക്കാതെയാണ് ഉണ്ടാക്കുന്നത് പിന്നെ നമുക്ക് ആവശ്യമുള്ളത് സവോള ചെറുതായിട്ട് അരിയണം കരിയാപ്പില ചെറുതായിട്ട് അരിഞ്ഞത് പിന്നെ ഗാർലിക് ഒരു മൂന്നാലെണ്ണം ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത് ഒരു ചെറിയ പീസ് പിന്നെ മൂന്ന് പച്ചമുളക് ഇങ്ങനെ ചെറുതായിട്ട് വട്ടത്തിൽ അരിഞ്ഞത് പിന്നെ നമുക്ക് ഇതിന് ചേർക്കേണ്ട മസാലകൾ ഇവിടെ കുറച്ച് മീറ്റ് മസാല എടുത്തിട്ടുണ്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ഗരം മസാല പെരുജീരകം പൊടി കുരുമുളക് പൊടി പിന്നെ നമുക്ക് ഈ കട്ട്ലേറ്റ് മുക്കി പൊരിക്കാനായിട്ട് ബ്രെഡ് ക്രംസ് റസ്ക് പൊടിച്ചെടുത്തിട്ടുണ്ട് പിന്നെ രണ്ട് മുട്ട അതിൻ്റെ വെള്ളം എടുക്കണം അപ്പൊ നമ്മളിവിടെ പാൻ വെച്ചിട്ടുണ്ട് പാൻ ചൂടായിട്ടുണ്ട് എണ്ണ ഒഴിക്കുകയാണ് എണ്ണ ചൂടായിട്ടുണ്ട് ഞങ്ങളുടെ സവോള ചേർത്തിട്ടാണ് ബാക്കി ഇൻഗ്രീഡിയൻസും ഇടാത്ത ചേർക്കുകയാണ് ഞാൻ ഇപ്പൊ ഉപ്പ് ചേർക്കുകയാണ് അപ്പൊ പെട്ടെന്ന് വാടി കിട്ടും സവോള ഇവിടെ നല്ലതായിട്ട് വഴഞ്ഞിട്ടുണ്ട് ഇനി ഞാൻ മസാല ചേർക്കുകയാണ് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന മല്ലിപ്പൊടി മീറ്റ് മസാല കുരുമുളക് പൊടി ഗരം മസാല പെരുജീരക പൊടി നമ്മുടെ മസാലയുടെ പച്ചമുളകും ഒക്കെ മാറി നമുക്ക് ഈ കപ്പ പൊടിച്ചു വെച്ചിരിക്കുന്ന ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം നമ്മുടെ കപ്പ ഞാനൊരു ചോപ്പറിലാണ് പൊടിച്ചെടുത്തിരിക്കുന്നത് കൈ കൊണ്ടായാലും നല്ലതായിട്ട് വരുന്ന കപ്പ പൊടിച്ചെടുക്കാവുന്നതേ ഉള്ളൂ നമുക്ക് ഇനി ഞാൻ ഈ മസാലയായിട്ട് മിക്സ് ചെയ്യുകയാണ് ഉപ്പിട്ടാണ് വേവിച്ചിരിക്കുന്നത് അതുകൊണ്ട് ഉപ്പ് ചേർക്കേണ്ട ആവശ്യമില്ല പിന്നെ നമ്മൾ ഇതെല്ലാം മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ഉപ്പ് വേണമെങ്കിൽ ആവശ്യത്തിന് ചേർക്കാം ഇത് ചൂട് പോകാനായിട്ട് ഞാനൊരു പാത്രത്തിലോട്ട് മാറ്റുകയാണ് ചൂട് പോയിട്ട് നമുക്ക് ആ ഷേപ്പിന് പരത്തി എടുക്കാം എല്ലാ കാലത്തോട്ടെയും മസാല ചെല്ലത്തൊക്കെ കൂടെ നന്നായിട്ട് കുഴച്ചെടുക്കുകയാണ്
നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇത് പരത്തി എടുക്കാം അപ്പോൾ ഞാൻ ഇത് എങ്ങനെ പരത്തുന്നതെന്ന് ഒരെണ്ണം ചെയ്തു കാണിച്ചു തരാം ഇത് ഓവൽ ഷേപ്പ് അല്ലെങ്കിൽ വട്ടത്തിൽ അത് നമുക്ക് ഇഷ്ടമുള്ളതുപോലെ ഓവൽ ഷേപ്പിന് വേണമെങ്കിൽ ഒരു സ്പൂൺ എടുത്ത് ആ സ്പൂണിൽ വെച്ചാണെങ്കിലും നമുക്ക് ചെയ്യാം ഇതുപോലെ പരത്തി എടുക്കണം ഞാൻ ഇവിടെ ഓവൽ ഷേപ്പിലാണ് എടുക്കുന്നത് ഇപ്പോൾ നമ്മുടെ കപ്പ കട്ട്ലേറ്റിനുള്ള മിക്സ് ഇവിടെ നല്ലതായിട്ട് പരത്തി എടുത്തിട്ടുണ്ട് ഞാൻ ഇവിടെ മുട്ട എടുക്കുകയാണ് ഇവിടെ വെള്ളം മാത്രം എടുക്കാം ഞാൻ ഇവിടെ രണ്ടും എടുക്കുകയാണ് ഇതിപ്പോൾ നല്ലതായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം ഞാനിവിടെ വറുത്തെടുക്കാനുള്ള പാൻ സെയിം നമ്മൾ ഉള്ളി വഴിച്ച് ആ സെയിം പാൻ തന്നെയാണ് വെച്ച് ചെയ്യുന്നത് അതിനകത്തേക്ക് ആവശ്യം എണ്ണ ഒഴിക്കുക അപ്പം നമ്മളിവിടെ എണ്ണ ഒഴിക്കുകയാണ് ഏത് ഓയിൽ വേണമെങ്കിലും എടുക്കാം ഞാൻ സൺഫ്ലവർ ഓയിലാണ് എടുത്തിരിക്കുന്നത് ഏതെണ്ണയിൽ വേണമെങ്കിലും ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ അപ്പം നമ്മുടെ എണ്ണ ചൂടാകുമ്പോഴത്തേനും നമുക്കിതെല്ലാം ഈ മുട്ടയ്ക്കകത്തും ബ്രെഡ് ക്രംസിനകത്തും മുക്കിയെടുത്ത് റെഡിയാക്കി വെക്കാം ഇതുപോലെ കവർ ചെയ്തെടുക്കണേ അപ്പം നമ്മളിത് ഇത് നല്ലതായിട്ട് ബ്രെഡ് ക്രംസിനകത്തും നമ്മുടെ മുട്ടയ്ക്കകത്തൊക്കെ മുക്കി എടുത്തിട്ടുണ്ട് ഇതിന് എണ്ണ നല്ലതായിട്ട് ചൂടായിട്ടുണ്ട് ഞാൻ എണ്ണയ്ക്കകത്തൊക്കെ ഇടുകയാണ് കട്ട്ലേറ്റിൻ്റെ ഒരു ഭാഗം നന്നായിട്ട് മുരിഞ്ഞ് വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം കട്ടേറ്റ് ഇവിടെ നല്ലതായിട്ട് മുരിഞ്ഞിട്ടുണ്ട് നമുക്ക് കോരിയെടുക്കാം അപ്പം നമ്മുടെ കപ്പ കട്ട്ലേറ്റ് റെഡി ആയിട്ടുണ്ട് ഇത് വെജിറ്റേറിയൻസിനൊക്കെ കഴിക്കാൻ പറ്റുന്ന നല്ല അടിപൊളി കട്ട്ലേറ്റാണ് ഇത് സോസ് കൂട്ടി 4 മണി സ്നാക്കായിട്ടോ അല്ലെങ്കിൽ ഡിന്നറിന് 2 ബ്രെഡൊക്കെ വെച്ച് സാൻഡ്വിച്ച് പോലൊക്കെ കുഞ്ഞുങ്ങൾക്ക് ഉണ്ടാക്കി കൊടുക്കാനേ ഒത്തിരി ഇഷ്ടപ്പെടും അപ്പോൾ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് ഞങ്ങൾക്ക് എഴുതി അറിയിക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഇപ്പോൾ ഇതുവരെ ആരെങ്കിലും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ് സഞ്ചാരി ട്രാവൽ വേൾഡ് എപ്പോഴും സന്തോഷമായിരിക്കുക